ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് വീട്ടിൽ വളർത്താൻ പറ്റിയ ബെസ്റ്റ് 5 ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ ആദ്യത്തെ വന്നിട്ട് നമ്മുടെ പീസ് ലില്ലിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഡോർ ഫ്ലവറി പ്ലാന്റ് ആണിത്. വൈറ്റ് കളർ ഫ്ലവറാണ് ഇതിൽ കാണാം. ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് നശിച്ചു പോകാത്തൊരു ഇൻഡോർ പ്ലാന്റ് ആണിത്. നല്ല ഗ്രീൻ ലീഫോട് കൂടിയിട്ട് നല്ല ബുഷിയായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാവുന്നതാണ്. കട്ട് ചെയ്ത കുറച്ച് പ്ലാന്റ്സിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇത് നല്ലൊരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ്. സോ നമുക്കിതിന് ബെഡ്റൂമിൽ, ലിവിംഗ് റൂമിൽ, ഈവൻ കിച്ചൺ പോലും വളർത്തിയെടുക്കാവുന്നതാണ്. രണ്ടാമത്തായിട്ട് വരുന്നത് സാൻസിവേരി അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ്. നമ്മുടെ വീട്ടിലുള്ള പൊല്യൂട്ടഡ് എയറിനെ എല്ലാം പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാം. അതോടൊപ്പം ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ പ്ലാന്റ് കൂടിയാണ് സാൻസിവേരിയ പ്ലാന്റ്. ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് സൈഡിൽ യെല്ലോ കളർ വരുന്ന സാൻസിവേരിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒറിജിൻ പറയുന്നത് ആഫ്രിക്കയാണ്. ഇൻഡോർ പ്ലാന്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നൊരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസ്. ബിഗിനേഴ്സിനൊക്കെ സ്റ്റാർട്ടിംഗ് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഇൻഡോർ പ്ലാന്റ് ആണിത്. ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഗോൾഡൻ പോത്തോസ് ആണ്. മണ്ണിലും അതേപോലെ വെള്ളത്തിലും നല്ല ഹെൽത്തി ആയിട്ട്, നല്ല പുഷിയായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാം. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പറയുന്നത് വളരെ ഈസിയാണ്. പിന്നെ ഇതിൽ കാണുന്ന പോലെ ഒരു സ്റ്റിക്ക് വെച്ചോ ഹാങ് ചെയ്തിട്ടോ നമുക്കിത് വീട്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് അലോവേര അല്ലെങ്കിൽ കറ്റാർവാഴ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള, നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് അലോവേര. ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വളർത്താവുന്നതാണ്. ഇൻഡോറായിട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൺലൈറ്റ് കിട്ടുന്ന ഏരിയ വേണം ചൂസ് ചെയ്യാൻ. ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വേര് പൊട്ടിമുളച്ച് കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു വലിയ പോട്ട് തന്നെ നമുക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ലീഫോട് കൂടിയിട്ടാണ് ഇതുള്ളത്. ഇത് നമ്മുടെ വിൻഡോ സൈഡിൽ സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് വരുന്നത് ആരോ ഹെഡ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന സിങ്കോണിയം പ്ലാന്റ് ആണ്. ഇത് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെറ്റ്ലാൻഡ് സിങ്കോണിയാണ്. ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ, നല്ല ഗ്രീൻ കളറോട് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള ലീഫാണ് വരുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ കൂടിയിട്ട് ഒരു സിൽവർ ലൈനും കൂടെ പോകുന്നുണ്ട്. നമുക്കിത് മണി പ്ലാന്റ് പോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ച് അതിലൂടെ സെറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം.